എന്നാലും ഷെയർ വീണിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മൾ പോമറേനിയൻ ഗൂസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കുറേ നാളായി നമ്മൾ ദുബായിലുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇനി ദുബായിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇടാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് വർക്കുകൾ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ നമുക്ക് പോമറേനിയൻ ഗൂസിനെയും കാണാം. അതേപോലെ നമ്മൾ ഇന്ന് മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇത് മൈക്ക് നമ്മളെടുത്ത് മുന്നേ ഉണ്ട്, പക്ഷേ മൈക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ മൈക്ക് ഇല്ലാണ്ടാണോ നല്ലത്, മൈക്ക് ഉണ്ടായിട്ടാണോ നല്ലത്? എന്നാൽ എനിക്കൊരു നാച്ചുറൽ സൗണ്ടായിട്ട് തോന്നാറില്ല മൈക്ക് വെക്കുമ്പോൾ. അപ്പോൾ അത് എൻ്റെ മാത്രം തോന്നാറില്ല. എന്നാലും മൈക്ക് വെക്ക്, മൈക്ക് വെക്കുന്ന എപ്പോഴും കമൻറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോമറേനിയൻ ഗൂസിനെ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കാണാം. അപ്പോൾ ഇതെന്താ, നമ്മളിപ്പോൾ ആദ്യം ഉണ്ടായ ഫെൻസും കാര്യങ്ങളെല്ലാം മാറ്റി ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഫുള്ള് റോക്കിൻ്റെ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. നല്ല കരിങ്കല്ല് കൊത്തിയ പോലത്തെ പല ഡിസൈനിലുള്ള കരിങ്കല്ലാണെന്ന്, ഓരോ കല്ലും പല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിച്ച് ശരിക്കും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നതാണ്. പക്ഷേ നല്ല കൺജസ്റ്റഡ്, നല്ല വീതി വിസ്താരമുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതുണ്ടോ ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് മുന്നേ ഒന്ന് ഇങ്ങനെ കാണിച്ച്, ഇവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം ഈ സൈഡിലാണ് വെക്കുന്നതാ ഇത്. പിന്നെ അവർക്ക് കുറച്ച് ലോണും കാര്യങ്ങളിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കടിച്ച് നശിപ്പിച്ചാലും കുഴപ്പമില്ല, അത് പുതിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കയുകൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോണൊന്നും അങ്ങനെ നശിപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ കുറച്ച് റോക്ക് വർക്ക് അവിടെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പോണ്ടും കാര്യങ്ങളിലും ചെയ്തിട്ട്, പിന്നെ അവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു ചെറിയ ഗുഹ പോലെ ചെയ്തിട്ടുണ്ട്. അതായത് കാക്ക കയറുന്നതിന് വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്തു കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് മുട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പല കളർ മുട്ടാന്നല്ലേ പറയുന്നത്, നമുക്കൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് കയറാം. അതേപോലെ കുറച്ച് വാട്ടർ ഫീച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയുകടക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയുകടക്കിന് കൂടുതൽ ആഴമുള്ള കുളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെറിയ ആഴത്തിലുള്ള കുളമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് വർക്ക് മൊത്തത്തിൽ, രസമുണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഡയറക്റ്റ് കണ്ട കുറേ ആൾക്കാരുണ്ടോ ഇതൊക്കെ? അപ്പോൾ അവരാന്ന് ഒന്നും കൂടി നേരിട്ട് കണ്ടിട്ടില്ല അനുഭവമുള്ള ആൾക്കാർ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ നല്ലതാണോ, ഇനിയിപ്പോൾ നേരിട്ട് കണ്ടതിനേക്കാളും മോശമാണോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ അകത്തോട്ട് കയറാം വാ. അതേപോലെ നമ്മൾ ഇവിടെയും ചെറിയൊരു ഫെൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചെടിയൊക്കെ ആൾക്കാർ വന്ന് ചവിട്ടി അധികം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഈ ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഈ ലോണ് ചെയ്തതിൻ്റെ, ഇപ്പോൾ നമ്മൾ ഈ ലോണ് രണ്ടാമത് വെച്ച് സെറ്റാക്കിയിട്ടുള്ളൂ. അത് അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മറ്റേ നമ്മുടെ സ്റ്റാങ്ക് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നശിപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്താക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒരു ഗ്ലാസും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അതിനിങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് ഓട്ടോമാറ്റിക്കലി നല്ല സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. അതുപോലെ നമ്മുടെ സ്വാന് നിൽക്കുന്നുണ്ട്, സ്വാനിന് അതേപോലെ മുട്ടിടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഗുഹയും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് വൈക്കോലും കാര്യങ്ങളും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സെറ്റായി. ഇപ്പോൾ അവർക്ക് ആ നമ്മൾ അതിൻ്റെ അതിന് വേണ്ടി ഉണ്ടാക്കിയ ഗുഹ എന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് വാട്ടർ ഫീച്ചറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട വർക്കുകളാണ്, നമ്മൾ തന്നെ പറഞ്ഞ് പറഞ്ഞ് ഡിസൈൻ ചെയ്തതാണ്. അതേപോലെ നമ്മളെ മെക്കാവസിനെ നമ്മൾ എപ്പോൾ ഇതിൻ്റെ മേലാണ് നിർത്തേട്ടാ. ഒരു ട്രീ ഉണ്ട്, ക്രിസ്മസ് ട്രീ. അതിപ്പോൾ നമ്മളവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കൂട്ടിലേക്ക് കയറാം. ഇതാ നമ്മുടെ കയുകട. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാറുകൾ നമ്മൾ ഡെക്കിൻ്റെ കൂട്ടത്തിനടുത്ത് വുഡൊക്കെ ഉണ്ട്, മാൻഡറിൻ ഉണ്ട്, അതുപോലെ കോൾഡൊക്കെ ഉണ്ട്. കോൾഡൊക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും അതുപോലെ സ്വാൻ ഉണ്ട്, പോമറേനിയൻ ഗൂസ് ഉണ്ടാക്കിയാലും കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാനും ആൾക്കാർ കാണാനും താല്പര്യപ്പെടുന്നത് ശരിക്കും കയുകടക്കാണ് കേട്ടോ. അതിന് ഇതിൻ്റെ കളർ തന്നെ മെയിൻ, നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോയിലെടുത്ത് ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു സംഭവം ഇത്. അതേപോലെ നമുക്ക് മുട്ട ഒന്ന് കാണാം ജസ്റ്റിൻ്റെ അകത്ത്. അപ്പോൾ അതേപോലെ ഇത് മുട്ടിടാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കണ്ട ഇടയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാതിരിക്കണം, ഒരു മിനിറ്റ് നിൻ്റെ അടുത്തേക്ക് വരും. ഇതിന് നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കാനുള്ളൊരു സംവിധാനം ആക്കിയിട്ടുണ്ട്. അതേപോലെ മുട്ടയൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം. ഇനി ക്യാമറ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. അതിലല്ല, ഇതിൽ തന്നെ കാണിച്ചോ. ഇതണ്ട കയറിടക്കിൻ്റെ മുട്ടയാണ്. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ മുട്ട എടുക്കാണ്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനെല്ലാം കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാബിരുദനുണ്ട്.
ഇണ്ടാ തവള ഇവനി കുറച്ച് ചെറിയ മുട്ടകളും കഴിക്കും ഓക്കെ ഈ മുട്ട തിന്നലിൽ ഏറ്റവും വലിയ ഭീകരനാണ് നമ്മൾ പരമാവധി കിട്ടുന്നതിനൊക്കെ എടുത്ത് കളയാറുണ്ട് പക്ഷേ എന്നാലും എവിടുന്നൊക്കെ ആയിട്ട് ഇവർ വരും അവരും പിന്നെ പ്രകൃതിൻ്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ ഓക്കെ അപ്പം നമുക്കിതിങ്ങനെ മൂടാം എല്ലാ രീതിയിലും ചെയ്തിട്ടില്ല കേട്ടോ അല്ല നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പം നമുക്ക് ആ തവളിനെടുത്ത് കളഞ്ഞിട്ടേ നേരത്തെ മൊബൈലിനോട് ശരിക്കും നമുക്ക് അടക്കാൻ പറ്റിയില്ല ഇതാ ഇങ്ങനെയാണ് ഇതിൽ ഓക്കെട്ടാ സംഭവം സെറ്റ് ഓക്കെ അതേപോലെ തന്നെ ഇതുണ്ട് ഇതിൻ്റെ മേലെ ചെറിയൊരു ഈ പോമറേനിയൻ ഗൂസിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഗുഹ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല ഇങ്ങനെ നടന്ന് വന്നിട്ട് അവർക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ ഇവിടെ ഒരു ചെറിയ അക്വേറിയം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒന്ന് ദിവസം ഇങ്ങനെ കാണിച്ചേ ഇതെന്താ ഫുള്ള് കംപ്ലീറ്റ് ഇങ്ങനത്തെ അതേ വർക്ക് തന്നെ കേട്ടോ അതേ ഒരു യൂണിഫോമിലാണ് നമ്മൾ ചെയ്തത് അതാ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വെള്ളം നമ്മൾ ജസ്റ്റും ഒരു 4 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ അതുപോലെ ഇപ്പം നമ്മൾ കുറച്ച് കോഴി ഫിഷിനെ ഇട്ടിട്ടുള്ളത് അതേപോലെ ചെറിയൊരു വാട്ടർ ഫീച്ചറിലും കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ മീനായതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഇപ്പോൾ 2 മൂന്ന് ദിവസം കൊണ്ട് സെറ്റാവും 2 മൂന്ന് ദിവസം അല്ല കുറച്ച് ദിവസം കൊണ്ടത് ശരിയായിക്കോളും അതുപോലെ കുറച്ച് നല്ല ടൈമായിട്ടുള്ള മീനിനെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ അതും സെറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത വർക്കുകളൊന്നും കണ്ടില്ല ഇനി നമ്മുടെ നടനെ കാണണ്ടേ ഇതാണ് നമ്മുടെ നടൻ ഓക്കെ ശരിക്കും മുന്നേ ക്യാമറ ഒന്ന് നോക്കട്ടെ എന്താ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് കറക്റ്റ് കാണാം നമ്മൾ പോമറേനിയൻ ഗൂസിൻ്റെ ഒരു പ്രത്യേകത പറയാം നീല കണ്ണായിരിക്കും കേട്ടോ ഭയങ്കര നമ്മുടെ മറ്റേ ഗൂസിനെ പോലല്ലേ ഇത് കൊത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന കേട്ടോ കണ്ണൊക്കെ നീല കളർ കണ്ണാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടും കാര്യങ്ങളിൽ ഒന്നും കൂടി കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറാം അപ്പോൾ ഇതുണ്ട ഇതിന് നമ്മൾ പോമറേനിയൻ ഗൂസിന് ചെയ്ത കേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മണലാണ് കേട്ടോ ഇവർ ഈ എന്തെങ്കിലും വൃക്ഷങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കടിച്ച് നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ചെയ്തില്ല അതുപോലെ ഫുഡിൻ്റെ പാത്രം ചെയ്ത് ഒരു സൈഡിൽ വെച്ച് കൊടുത്ത് അവിടെ ഒരു ചെറിയ വെള്ളം കൂടി വെച്ച് കൊടുക്കട്ടോ ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വെള്ളം കൂടി ഒരുമിച്ച് വേണം അതേപോലെ ഇവർക്ക് കയറാനുള്ള സ്പേസും കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഫങ്ഷനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലട്ടാ വെള്ളം ക്ലീൻ ചെയ്യാനുള്ളതും അതേപോലെ വെള്ളം നിറയ്ക്കാനുള്ളതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ താഴെത്തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് കയറാനുള്ള ഒരു സ്പേസും പിന്നെ ഇവർക്ക് കുറച്ച് ആഴം വേണം കേട്ടോ മറ്റേതിനേക്കാളും അപ്പോൾ ആഴത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ടാങ്ക് ഉണ്ട് ഇത് കുറച്ച് താഴെയല്ലേ അതേപോലെ ഇത് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പോമറേനിയൻ ഗൂസിനൊന്ന് കയ്യിലെടുത്താലോ ഇതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം മനസ്സിലാണെങ്കിൽ ഇതിനെ പിടിച്ചിട്ടൊന്ന് കാണിക്കണ്ടേ ഓക്കെ മുനി ആ പിന്നെ ഇതെന്താ ഇതാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഗുഹ കേട്ടോ ഓക്കെ മുട്ടയിടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കയറുന്നൊരു സംഭവം ഉള്ളോട്ട് വരെ ആക്കിയിട്ടുണ്ടേ ഇവർക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താലും തന്നെ ഇവർക്ക് നാച്ചുറലായിട്ട് തോന്നുമ്പോൾ ഇവർക്ക് ബ്രീഡിങ്ങിൻ്റെ ഇതിൽ ഒന്നും കൂടി താല്പര്യം കൂടും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഈ പോമറേനിയൻ ഗൂസിൻ്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ഗൂസിൻ്റെ സ്വഭാവം പോലെ തന്നെ കേട്ടോ നമ്മൾ നല്ലൊരു കാവൽക്കാരായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജീവികളാണേ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ കൊത്തൊക്കെ ചെയ്യും അതേപോലെ നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ശരിക്കും ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെ വാട്ടർ ബേർഡ്സിൻ്റെ ഇതിൽ കുറച്ചും കൂടി വലിപ്പം കൂടിയ ഇനങ്ങളിൽ വരുന്നതാണ് ഈ പോമറേനിയൻ ഗൂസ് അതേപോലെ ഇതിൻ്റെ കാല് കണ്ടാ ചെറിയൊരു ഓറഞ്ചും അതേപോലെ റെഡും കളറും മിക്സായ പോലത്തെ അത്യാവശ്യം നല്ല വലിയ കാലുകളാണ് ഇവർക്കുള്ളത് അപ്പോൾ നമ്മൾ പിടിക്കാനുള്ള യത്നം തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ആദ്യം ആരെ പിടിക്കേണ്ട മെയിലിനെ പിടിക്കാം അല്ലേ പാടാ ഓക്കെ നമ്മൾ ഇങ്ങനെയല്ല ശരിക്കും പിടിക്കേണ്ടത് പക്ഷെ എന്നാലും നമുക്ക് വീഡിയോയിൽ കറക്റ്റ് സൈസ് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം ഓക്കെ ഇതിൻ്റെ കണ്ണ് കാണിച്ച മുനി കൊത്താൻ നോക്കുന്നുണ്ടാ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് നമ്മുടെ പോമറേനിയൻ ഗൂസിൻ്റെ പ്രത്യേകതയെന്ന് ബ്ലൂ ഐസ് ഇട്ടാ അതേപോലെ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വിരിവ് അതുപോലെ കാലിൻ്റെ കളറ് ഭയങ്കര കുസൃതിയാണ് എൻ്റെ പൊന്നോ ഇതുണ്ടോ ഇതിന് ശരിയായ സൈസ് ഇതാ കണ്ടോ ഓക്കെ നമ്മളിങ്ങനെ സാധാരണ പിടിക്കലൊന്നുമില്ല അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു പിടിക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കും എന്നാലും നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പിടിച്ചതാണേ ആളെ കടിക്കാൻ വേണ്ടി വരുന്നുണ്ടാ ഇല്ലാതെ ഒന്നുമില്ല നല്ല തന്നെ പോയിക്കോ ഇതിൻ്റെ മോൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫെദേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പം വന്നിട്ടില്ല കേട്ടോ ആദ്യം നമ്മൾ കൊണ്ടുവന്ന ഉടനെ അതിൻ്റെ മോൾട്ടിംഗ് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ഒരു കാണാൻ തീരെ വൃത്തിയില്ലാത്തവരുണ്ട് ശരി ഇപ്പോൾ കണ്ടോ ഫെദറൊക്കെ കാണുന്നില്ലേ നല്ല നീറ്റ് ആയിട്ടുണ്ട് ഇതെന്താ കടിച്ച ഭയങ്കര വേദനയാണ് നമുക്ക് വെറുതെ വെച്ച് കൊടുക്കാം കടിച്ചോ എന്താ പല്ലുണ്ടാ ശരിക്കും നമുക്ക് തറക്കണ്ടാ കേട്ടാ ഓക്കെ ഗുഡ് ബൈ ഇല്ലേ സാധാരണ നിലയിൽ നല്ല പവറായിട്ട് കടിക്കുന്നില്ല കേട്ടോ നമ്മൾ മനസ്സിലായി ആ അവൻ കടിക്കുന്നുണ്ട്
ഇത് ശരിക്കും പോമറേനിയ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ബ്രീഡാണ് കേട്ടോ. ഇത് സാധാരണ പിന്നെ നമ്മുടെ പോമറേനിയ സാധാരണ ഗൂസിനേക്കാളും പ്രത്യേകതകൾ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഹെഡിൻ്റെ സൈസ്. ഹെഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര സൈസാണ്. അതേപോലെ കഴുത്തിന് നീളം കുറവാണ്. പിന്നെ ബോഡി സൈസ് ഭയങ്കര ഹ്യൂജ് ആണ്. ഏകദേശം 10 കിലോയിലും വെയിറ്റ് വരും കേട്ടോ. അപ്പം അത്രയും പ്രത്യേകത ഉള്ളതാണ്. കാണാൻ പെട്ടെന്ന് കാണുന്നവർക്കൊക്കെ നോർമൽ സാധാരണ ഇതിനെ കാണാത്തവർക്ക് കാണുമ്പോൾ സാധാ ഗൂസ് പോലെ തന്നെ തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അതേപോലെ കാണാനും നല്ല അട്രാക്ഷൻ ഉള്ളതാണ്. ഓക്കെ, പോമറേനിയൻ ഗൂസിനെ കുറിച്ചിട്ട് കൂടുതൽ ഒന്നും പറഞ്ഞാൽ മുട്ടയിടുന്ന ബാക്കിയുള്ള സാധാ ഗൂസിൻ്റെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് എന്താ കാണണ്ടേ, പെറ്റ് സ്റ്റേഷനിൽ അടുത്ത കുറച്ച് കുറച്ച് വർക്കുകളും കൂടി ചെയ്തത് കാണാം അല്ലേ. പോമറേനിയന് മുട്ടിയിട്ട് തന്നെയാണ് നമ്മുടെ സ്വാൻ്റെ കൂട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണിച്ച സ്വാൻ്റെ കൂടും അതിന് മുട്ടിയിട്ട് തന്നെയാണ്. അതേപോലെ നമ്മൾ സ്വാനിന് കൊടുത്ത ഈ വാട്ടർ ഫീച്ചറിൽ തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് വെള്ളം വരുന്നത് കേട്ടോ. ഈ താഴേക്ക് വരുന്നത് ഇതിൻ്റെ അകത്ത് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളം മാറ്റുന്നതിൻ്റെ അളവ്, പക്ഷേ ഈ ജ്യൂസ് സ്വാനൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വരും. എന്നാലും നമുക്ക് ഡെയിലി മാറ്റുന്നത് ഒഴിവായിട്ട് ഒരു 3 ദിവസം കൂടുമ്പോഴും മാറ്റി മാത്രം വെള്ളം മാറ്റിയാൽ മതി എന്നുള്ള കണ്ടീഷനിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് വരുന്നത് കേട്ടോ. ഇതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്നിട്ടാണ് ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിട്ട് പുറത്തേക്ക് വരുന്നത്. അതുപോലെ ഇപ്പോൾ സ്വാൻ അതിൻ്റെ അകത്താണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ബ്രീഡിംഗ് സെക്ഷനിൽ കയറുമ്പോൾ അത് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നല്ല രസം. ഇതാ ഞാൻ ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ടേ. അടിപൊളിയല്ലേ. അതേപോലെ ഇതുണ്ട്, ഇതിന് നമ്മൾ ഡോറും കാര്യങ്ങളെല്ലാം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ എല്ലാം നല്ല പാറകൾ സെറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീൽ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം ചെയ്ത വർക്കുകളിലും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ കല്ല് ചെയ്തിട്ടുള്ളത് ഓരോന്നോരോ കല്ലാണ് കേട്ടോ. ഓരോന്നോരോ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. കാണുന്നവർക്ക് നല്ലൊരു രസമായിരിക്കും എന്ന് തോന്നുന്നു. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച കൂട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ആരെ ഇട്ടിട്ടുണ്ടെന്ന് അപ്പീലും കാണുന്നുണ്ടോ. നമ്മളെ ടർബോ ജൂനിയർ, നമ്മുടെ ടർബോനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ടർബോക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് കൂട്. ടർബോനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ കൂട് നല്ല കൂട് കാണുമ്പോൾ ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ട് മാത്രം ടർബോ ഇട്ടതാണ്. അതുപോലെ നമ്മൾ ഈ ചെതൽപുറ്റിൻ്റെ ഒരു രീതിയിലാണ് കംപ്ലീറ്റ് കേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു നമ്മുടെ മരുഭൂമിയിലെല്ലാം കാണുന്ന ആ ഒരു കളറും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവർ അതേപോലെ നമ്മളിവിടെ ജീവനിടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞല്ലേ, ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായ അവർ കമൻറ്റ് ചെയ്തോ. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ ഇതിനും ഇതേപോലെ ഒരു ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ ടോപ്പ്. ഓക്കെ, അത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുകയും ചെയ്യില്ല ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ മണലാണ്, കുറച്ച് അടിയിൽ കുഴിച്ച് പോയാലും താഴത്തെട്ടു, താഴത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഓടിക്കളിക്കാനും വേണ്ടിയിട്ടും അതേപോലെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. ശരിക്കും ഈ രാവിലെ പകൽ സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉള്ളിൽ ലൈറ്റ് ഇല്ലെങ്കിൽ ഈ ഗ്ലെയർ അടിക്കും. അതേപോലെ ഡോഗ്സിൻ്റെ കൂട്, നമ്മളെ പുഷ്പേച്ചി എന്തെങ്കിലും വൃത്തിയാക്കിയതാണ്. ആ പുഷ്പേച്ചി നമ്മൾ ഡോഗിൻ്റെ കൂട് വൃത്തിയാക്കുന്നുണ്ട്. അതേപോലത്തെ സെയിം വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പാറകളോടുള്ള ഡിസൈൻ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ നമ്മളെ ജിജോ പാലും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡോഗ്സിന്, ഡോഗ്സിന് ബിസ്ക്കറ്റും പാലും. ഓക്കെ, നല്ല സെറ്റല്ലേ ജിജോ, ഡോഗ് ലൈറ്റ് സെറ്റ് ആയില്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ജിജോ കേട്ടോ, മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഇങ്ങനെ എല്ലാവരും ഫുഡ് കൊടുക്കുന്നതിലും തിരക്കിലാണ്. അതേപോലെ നമ്മൾ റെഡിയേഡ് സ്ലൈഡറിൻ്റെ കൂടും കൂടി ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ അവർക്ക് ഇതുണ്ട്, വെയിലുള്ളാൻ വേണ്ടി വന്ന് വെക്കാനുള്ളൊരു വലിയ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ വെള്ളത്തിൽ പോയി കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫുള്ള് അതേപോലെ തന്നെ റോക്കിൻ്റെ വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇഗ്വാനക്കെല്ലാം വന്നിരിക്കും, നമ്മുടെ ബിയർ ഡ്രാഗണെല്ലാം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതേപോലെ ഒരു കൂട്, ഇതെന്തിൻ്റെയെന്ന് ആയിരിക്കും മനസ്സിലായിനാ. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ സൽക്കട്ട ആമകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് 1-2 ജീവികളും കൂടി വരുന്നുണ്ട്. അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും. അതേപോലെ ഒരു വാട്ടർ ഫീച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും എന്തായി, സംഭവം ഇഷ്ടപ്പെട്ടനാ? ചെറിയ വീഡിയോ വലിയ വീഡിയോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എടുത്തൊരു വീഡിയോ വന്നിട്ടാണ്. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വലിയൊരു വീഡിയോ എടുത്തിട്ടുള്ളത്.
ഓക്കെ ഒറ്റ എന്താ പറയുക എഡിറ്റ് ചെയ്യാനൊന്നും തീരെ പണിയില്ലാത്ത രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ബിയർ ഡ്രാഗൺ ഇതൊക്കെ വെയിലുള്ളാൻ വേണ്ടി പുറത്തേക്കുന്നുണ്ട് എല്ലാവരും. നമ്മൾ പിന്നെ ഈ രാവിലെ ക്ലീനിങ്ങിൻ്റെ സമയം വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് 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 വരുന്നേ ഉള്ളൂ. നമ്മൾ മാൻഡറിനും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. മുന്നത്തെ വീഡിയോയിൽ മാൻഡറിൻ്റെ കളറൊക്കെ പോയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം നല്ല കളറിലും വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ല പൊളിയല്ലേ. നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചുതരാം, കുറേ കളർ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ മുട്ടിയിടുന്ന സമയത്ത് അതിൻ്റെ മോൾട്ടിങ് സമയമായിരിക്കും. അപ്പോൾ അതൊക്കെ പോയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വുഡൊക്കും സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ സംഭവം. കളർ കാഴ്ച കണ്ടിട്ട് ഇമുനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതായി. ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ അഭിനയിക്കാൻ അറിയില്ല, അവിടെ അങ്ങനെ ഇരിക്കുക. സംഭവം ഞാൻ നോക്കുമ്പോൾ മലയാളം പത്രം വായിക്കുന്ന കേട്ടോ. സംഭവം ഇന്നലെ നമ്മൾ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മെട്രോ മനോരമയിൽ. ഇതാ ഞാൻ നല്ല പാമ്പിനെല്ലാം പിടിച്ചിരിക്കുന്ന വീഡിയോ ഫോട്ടോ ഉണ്ടാ. ഇതാ മെട്രോ മനോരമ മാട്ടൂൽ ബീച്ച് എന്ന് ടൂറിസം പദ്ധതികൾക്കായി സംഭവം ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഭയങ്കര പ്രൗഡാണ് നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം. അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെയർ വരുന്നുണ്ടാ. സെയർ ഇതാ കുതിരയും കൊണ്ട് വരുന്നു. ഇതാ ഏ സേറേ കൊണ്ടുവാ ബോർഡിൽ നിന്ന് കാണിക്ക്. നേരെ കൊള്ളി കയറിക്കോ. സെയർ ഇതാ രാവിലത്തെ റൈഡെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണേ. അങ്ങനെ ആണോ? ഓക്കെ തന്നെ. ഓക്കെ ഈ ബോണിൻ്റെ മേലെ പിന്നെ നമുക്കൊന്നും കയറാൻ കഴിയില്ല. നമ്മൾ കയറേണ്ട കുതിരയല്ല. എന്ന് പറഞ്ഞാൽ ഇവന് അത്ര നമ്മളെ വെയിറ്റ് ഒന്നും എടുക്കേണ്ട ശേഷിയുള്ള കുതിരയല്ല. പിന്നെ ഇവന് 4 വയസ്സായിട്ടുമില്ല. ഓക്കെ സെയറിന് പിന്നെ 50 കിലോ വെയിറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സെയർ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് വേർബേക്ക് കയറി, ജസ്റ്റ് ഒന്ന് കയറി. സെയർ മറ്റേ ഓടുന്ന കുതിരയിൽ ചാടി കയറുന്ന തന്നെ ബിറ്റൊന്നും ഇട്ടിട്ട്. എന്നാലും ഒന്ന് വെറുതെ കയറി നോക്ക്. എന്തായാലും സെയർ വീഴുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. പറഞ്ഞ പോലെ തന്നെ ആയി. അടിപൊളി. ഓക്കെ 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 ആ ഇപ്പൊ കുളിപ്പിച്ച് കൊണ്ടുവന്നല്ലേ. ആ ഓടിക്കഴിഞ്ഞ് ഓക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്നതിന്റെ മേലെ നനവുണ്ടോ? അപ്പൊ കേറണ്ട. ഓക്കെ എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. ഓടിക്കേറി എന്താ അനുസരണം നോക്കിയ. തുറന്നു വിട്ടുകഴിഞ്ഞാൽ അപ്പൊ സ്റ്റേബിളിലേക്ക് ഓടിക്കേറും. അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മൈക്കിന്റെ കമന്റ് എന്തായാലും ചെയ്യണം കേട്ടോ. ഓക്കെ മൊയ്ബിൽ ഓക്കെ അല്ലേ, നമുക്ക് ഓപ്പൺ ആയിക്കൂടെ. ഓക്കെ മൊയ്ബിലാന്ന് എടുത്ത് നമ്മളെ സ്റ്റാർ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ അടുത്ത ശനിയാഴ്ച കാണാം.